ബോഡി ഷേമിംഗ് എന്തിനാ ചെയ്യുന്നത്, എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ ബോഡി ഷേമിംഗ് വന്നത്? അവരവിടെ പറയുന്നത് സ്ത്രീകളടക്കം അത് അനുഭവിച്ചവനെ അതിന്റെ ഒരു വേദന വെച്ചു. ഞാൻ അനുഭവിച്ച വേദന കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ അതെ, സീക്രട്ടേഴ്സിന്റെ അഡ്വൈസ് നമ്മൾ എല്ലാവരും സ്വീകരിക്കും. നമ്മൾ ഒരിക്കലും മറ്റുള്ള ഒരു പേഴ്സണെ ബോഡി ഷേമിംഗ് ചെയ്യരുത്. മീൻവൈൽ ഇത്രയ്ക്ക് നല്ലൊരു മെസ്സേജ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ച ഹരിയാണ്, നെക്സ്റ്റ് വീഡിയോ ബോഡി ലാംഗ്വേജ് ഒരു മാതിരി ഇങ്ങനെ മറ്റേ പശു ചാണകം സാധനം ഇട്ടിട്ട് അങ്ങനെ ഭയങ്കരമായ ഒരു ഭക്തിയൊക്കെ നോക്കുന്ന ഇതൊരു പ്രത്യേകതര അസുഖമാണ്. ഇതിന് ഞങ്ങൾ ഇംഗ്ലീഷിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുക. ബോഡി ഷേമിംഗ് അനുഭവിച്ചവരെ അതിന്റെ വേദന അറിയും. പശു ചാണകം പോലെ ഒരു മോന്തിയും വെച്ചിട്ട് ബോഡി ഷേമിംഗ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, അത് പാപമാണ്. അവന്റെ ഒരു ബോഡി ലാംഗ്വേജും പശു ചാണകം പോലെ ഒരു എക്സ്പ്രഷനും എടുത്ത് നടന്നതിന്റെ ഒരു പവറേ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അരിയണനെ വെച്ച് അരിയുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് സ്വാഗതം. സോഷ്യൽ മീഡിയ ഫുള്ള് ഇപ്പൊ ഉണ്ണിമൂന്തൻ എയർലൈൻ കയറ്റി സീക്രട്ട് ഏജന്റിനെ തലീന്റെ മേലെ വെച്ച് നടക്കുന്നത്. ഈ ഒരു അവസരം മുതലെടുത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ണിമൂന്തൻ എന്നെയും തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിന്റെ അച്ഛനെയും അമ്മയും തെറി വിളിച്ചു എന്ന് നീ വായ കൊണ്ട് പറയുമ്പോൾ അൺവാണ്ടഡ്ലി യു ആർ ഡ്രാഗിംഗ് യുവർ പാരന്റ്സ് ടു ദിസ് സ്റ്റഫ്. അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത് നിനക്ക് പറയാം. സീക്രട്ട് ഏജന്റ് ഇപ്പൊ പറഞ്ഞത് പച്ചക്കള്ളമാണ്. സീക്രട്ട് ഏജന്റ് ഉണ്ണിമൂന്തിന്റെ വീട്ടുകാരെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഉണ്ണിമൂന്തൻ എല്ലാ പൊതു സ്ഥലത്തും വന്ന് ഇത്ര ധൈര്യത്തോടെ വിളിച്ച് പറയില്ലല്ലോ. എന്റെ അച്ഛനെയും അമ്മേനെയും എന്റെ കൂടെ അതിനായി നമുക്ക് കുറച്ച് പുറകോട്ട് പോയിട്ട് വരാം. ഫ്ലാഷ് ബാക്ക്. ഇതിനു മുമ്പ് ഉണ്ണിമൂന്തന് അശ്വിൻ കോക്ക് എന്ന യൂട്യൂബറുടെ റിയാക്ഷൻ വീഡിയോക്ക് എതിരായിട്ട് ഒരു കാര്യം ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അശ്വിൻ കോക്ക് ഉണ്ണിമൂന്തന്റെ കമ്പനിയായ യു എം എഫിനെ ഒരു തെറിയാക്കി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. മറ്റേ സോഫാർ ബാല പറഞ്ഞ വെച്ചിട്ട് ഉംഫ് കാണിച്ച പരിപാടി എന്താണ് ഉംഫി? യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഉംഫ് എന്നുള്ള ഒരു പരിപാടി തന്നെയാണത്. ഈ ഒരു കാര്യം ഉണ്ണിമൂന്തിന് ഹേർട്ടായെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ അറിയാനിട്ടില്ല, ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതികരിക്കാണ്ടിരിക്കുന്നതെന്ന് ഉണ്ണിമൂന്തൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു. എന്നെ തന്നെ എന്റെ കമ്പനിയൊക്കെ മോശമായ രീതിയിൽ എനിക്ക് സത്യത്തിൽ ഇപ്പൊ യു എം എഫിന് ചേർത്തിട്ട് എനിക്ക് അത് തെറിയായിട്ട് ഫീൽ. എനിക്ക് അത് പബ്ലിക് ഡൊമൈൻ ആയതുകൊണ്ട് ഞാൻ ഈ റിവ്യൂ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്, ഇത് റിയാക്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ജസ്റ്റ് ദാറ്റ് ഐ ഫീൽ ദാറ്റ് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയാണ്. അശ്വിൻകോക്ക് ആ വീഡിയോയിൽ ബാല വേഴ്സസ് ഉണ്ണിമൂന്തൻ ഇഷ്യൂ നടന്നപ്പോൾ ബാലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഉണ്ണിമൂന്തൻ പ്രൂഫൊക്കെ പുറത്തുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ബാലയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. ആക്ച്വലി അശ്വിൻകോക്ക് ഈ ഒരു പ്രശ്നം കറക്റ്റ് മനസ്സിലാക്കാതെയാണ് ഉണ്ണിമൂന്തനെയും ഉണ്ണിമൂന്തന്റെ കമ്പനിയെ അപമാനിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു കാര്യം കറക്റ്റ് മനസ്സിലാക്കാതെ സീക്രട്ട് ഏജന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽ യൂട്യൂബ് തുറന്ന റിയാക്ഷനാണ്, റിയാക്ഷനോ റിയാക്ഷൻ. ചില ആളുകൾ തെറി വിളിച്ച് പ്രതികരിക്കുമ്പോൾ ചില ആളുകൾ ഇല്ലാത്ത കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടാണ് പ്രതികരിക്കുന്നത്. പുള്ളിക്കാരൻ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരുന്ന ഭാവി തലമുറ എന്നെ അയ്യപ്പനായി കാണണമെന്നുള്ളത്. അതിന് ഉണ്ണിമൂന്തൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. ഭയങ്കര സെൽഫിഷ് തോട്ട് ആണെങ്കിലും അയ്യപ്പനായിട്ട് എന്റെ മുഖമായിരിക്കും ഇനി അങ്ങോട്ട് ഒരു ജനറേഷൻ കാണുമ്പോൾ. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അയ്യപ്പന്റെ പ്രതീകമായി ഞാൻ മാറണം, ആളുകൾ അയ്യപ്പനായി എന്നെ ഓർക്കണം എന്നൊക്കെ പറയുന്നത്. അതിന് ഉണ്ണിമൂന്തൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ തന്നെ ഓരോന്ന് ഉണ്ടാക്കി പറഞ്ഞ്, നിങ്ങൾ തന്നെ അതിന് റിയാക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് പൈസ ഉണ്ടാക്കും. പണ്ട് ഇതുപോലെയുള്ള ഹിന്ദിയിലെ ഭക്തി സീരിയൽസ് ഒക്കെ മലയാളത്തിൽ ഡബ് ചെയ്തിറക്കുമ്പോൾ ആ സീരിയലിലുള്ള കുട്ടികൾ ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആളെ ദൈവമായിട്ട് സങ്കല്പിക്കും. എനിക്കൊക്കെ ഇപ്പോഴും ശിവനെ ഓർക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിന്റെ ഫേസ് ആണ് ഓർമ്മ വരുന്നത്. ആ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഒരുപാട് പേര് അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം തന്നെയാണ് ഉണ്ണിമൂന്തനും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെ വളച്ചൊടിച്ച് ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയായി. നിങ്ങൾ വിചാരിക്കും ഈ റിയാക്ഷൻ വീഡിയോ എന്തോ വലിയ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന സാധനമാണെന്ന്. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ ആണ് ഏറ്റവും പറ്റ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നിങ്ങളൊരു ട്രോൾ വീഡിയോ കാണുന്നു, ആ ട്രോൾ വീഡിയോന്റെ തമ്മിലും ടൈറ്റിലും അങ്ങനെ കോപ്പി എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചാണകത്തെ ചോട്ടി പോലെ ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ആ ഫോട്ടോ തന്നെ എല്ലാ വീഡിയോന്റെയും തമ്മിലും. ആ ട്രോൾ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ നല്ല നല്ല കമന്റ്സ് ഇടും. അതൊക്കെ അതേപടി വീഡിയോയിൽ പറഞ്ഞാൽ മതി റിയാക്ഷൻ വീഡിയോ. ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഇത്രയും വ്യൂസ് കിട്ടുന്ന വേറൊരു ലോ എഫർട്ട് കണ്ടന്റ് യൂട്യൂബിനകത്ത് തന്നെ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് റിയാക്ഷൻ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്ന കൈ ഒരുപാട് അധികം വ്യൂസ് ആയിരിക്കും ഇതുപോലെയുള്ള ക്ലിക്ക് ബൈ കണ്ടന്റ്സിന് കിട്ടും. അന്യൻ ലെവൽ ഡുവൽ സ്റ്റാൻഡേർഡ് സിൻഡ്രം ഉള്ള ഒരു യൂട്യൂബറാണ് സീക്രട്ട് ഏജന്റ്. ഇയാളുടെ അസുഖം എന്ന് പറയുന്നത് ഇയാളുടെ പേഴ്സണാലിറ്റി അന്യനിലെ വിക്രത്തെ പോലെ എപ്പോഴും മാറിക്കൊണ്ടേ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കം കാണിച്ചത് ഈ അസുഖത്തിന്റെ ഒരു സിംപ്റ്റമാണ്. പിന്നീട് കമന്റ് ബോക്സിൽ ഈ ഒരു കാര്യം ഒരുപാട് ആളുകൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ഒരു സോറി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ബോഡി ഷേമിംഗ് ഞാൻ ഈ പശു ചാണകം ഇടുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം അപ്പോളജൈസിംഗ്. ഓക്കെ, തുറന്ന് ഇത്രയും ക്രൗഡിന് മുന്നിൽ ഐ ആം സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഫ്ലാഷ് ബാക്ക്. ദൈവത്തിന് മാതിരിയാണ്, സീരിയസ്ലി ഭക്തി വെച്ച് ദൈവത്തിന് വിറ്റ പോലെ. ഇയാള് പറയുന്ന കേട്ടാ തോന്നുന്നു ഉണ്ണിമൂന്ന് ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ വിറ്റിട്ട് കാശ് ഉണ്ടാക്കിയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്രൊഡക്റ്റ് ആണ്. സിനിമാക്കാരെ അത് ഉണ്ടാക്കും, ടിക്കറ്റ് കൊടുത്ത് കാണുന്ന ആളുകൾ അത് കൺസ്യൂം ചെയ്യും. ആ സിനിമയിൽ വെറും ഭക്തി മാത്രമാണെങ്കിൽ ആ സിനിമ കാണാൻ ആരും ഉണ്ടാവില്ല. കാരണം ഭക്തി കൊണ്ട് മാത്രം ഒരു പ്രേക്ഷകന്റെ ഉള്ളിലുള്ള എന്റർടൈൻമെന്റ് എന്നൊരു സാധനത്തിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഭക്തിയെ വെച്ച് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിൽ ആഴ്ചയിലാഴ്ചയിൽ ഓരോ ഭക്തി പടങ്ങൾ ഇറങ്ങുമല്ലോ. സീക്രട്ട് ഏജന്റ് ആ സിനിമയെ കുറിച്ച് മൂന്ന് വീഡിയോസ് ആണ് ഇട്ടിട്ടുള്ളത്. ആ മൂന്ന് വീഡിയോസും കൂടി ഏകദേശം 500,000 അടുത്തായിട്ട് വ്യൂസ് ഉണ്ട്. ഏകദേശം 100,000 രൂപന്റെ അടുത്ത് തന്നെ സീക്രട്ട് ഏജന്റ് യൂട്യൂബ് റിവന്യൂ ഈ മൂന്ന് വീഡിയോ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. ആക്ച്വലി ഇയാളാണ് ഒരു എഫോർട്ടും എടുക്കാതെ ഭക്തിയെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ സീക്രട്ട് ഏജന്റിന് എന്റെ ഒരു പേഴ്സണൽ കൺഗ്രാചുലേഷൻസ് പറയാണ്ട്, കാരണം പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് സ്വന്തം കണ്ടന്റ് വെച്ച് അരി ഉണ്ടാക്കുന്നത്. അല്ലാതെ ചുമ്മാ നടന്നിട്ട് പശു ചാണകം. എനിക്ക് ഇത് കാണുമ്പോ പശു ചാണകം തിന്നാൻ വരുന്ന ഈച്ചനെ പോലെ തോന്നുന്നുണ്ട്.
സീക്രട്ടേജന്റിങ്ങിന് ബോഡി ഷേമിംഗ് ചെയ്യാനുള്ള അവകാശമുണ്ടെങ്കിൽ ഉണ്ണിമോഹത്തിന് അത് പ്രതികരിക്കാനുള്ള അവകാശവും ഉണ്ട്. ഓൾറെഡി അമ്പും മില്ലൂടെ ഒരു വട്ടം വന്ന് ഇനി പുറത്ത് വരുന്നതുകൊണ്ട് സഹിക്കാൻ പറ്റൂല. മാളിപ്പുറം എന്ന സിനിമയെ ക്രിട്ടിസൈസ് ചെയ്ത് കുഴപ്പമില്ല, പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ച ഒരു നടന്റെ ബോഡി ലാംഗ്വേജിന് റിയാക്ഷനെയും കളിയാക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ്. ഇത് ഉണ്ണിമോഹത്തിന് ഹേർട്ടായതുകൊണ്ടായിരിക്കും ഉണ്ണിമോഹൻ വിളിച്ച് സീക്രട്ടേജിനെ തെറി പറഞ്ഞത്. ഉണ്ണിമോഹൻ പറഞ്ഞത് സീക്രട്ടേജന്റെ ഉണ്ണിമോഹത്തിന്റെ അച്ഛനമ്മയും തെറി വിളിച്ചതുകൊണ്ടാണ് ഉണ്ണിമോഹൻ പ്രതികരിച്ചതെന്നാണ്. ശരിയാണ്, സീക്രട്ടേജന്റെ ഏത് വീഡിയോയിലും ഉണ്ണിമോഹത്തിന്റെ അച്ഛനമ്മയെ തെറി വിളിച്ചിട്ടില്ല, പക്ഷെ ഉണ്ണിമോഹത്തിനെ വളർത്തി അവരെ കളിയാക്കുന്നത് പോലെ സീക്രട്ടേജന്റെ ഒരു കാര്യം പറഞ്ഞു. ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഉണ്ണിമോഹത്തിനോട് ഭക്തനാണോ ചോദിച്ചപ്പോൾ, അതെ ഞാൻ ഭക്തനാണ്, കാരണം എന്നെ വളർത്തിയത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഭയങ്കരമായ ഒരു ഭക്തിയൊക്കെ നോക്കുന്ന ആളാണ്. ഈ ഒരു കാര്യത്തിൽ ചെറുതായി സീക്രട്ടേജന്റെ പുച്ഛിച്ച് പോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണിമോഹൻ വളർന്നതെന്ന് പറഞ്ഞ സീക്രട്ടേജന്റെ ഒരു ആക്കി റിയാക്ഷൻ കൊടുത്തപ്പോൾ ഈ ഒരു കാര്യം ഉണ്ണിമോഹന്റെ അച്ഛനമ്മയെ കളിയാക്കിയ പോലെ ഉണ്ണിമോഹൻ തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഉണ്ണിമോഹൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. ഈ ഒരു കാര്യത്തിന് സീക്രട്ടേജന്റെ കൂടെയാണ്, കാരണം സീക്രട്ടേജന്റെ ഒരിക്കലും ഉണ്ണിമോഹന്റെ അച്ഛനമ്മയെ തെറി വിളിച്ചു ചെറിയ രീതിയിൽ കളിയാക്കിയത് പോലെ ഉണ്ണിമോഹന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഉണ്ണിമോഹൻ പറഞ്ഞ പോലെ തെറിയൊന്നും വിളിച്ചില്ല സീക്രട്ടേജന്റെ. ഞങ്ങളെ കാശിനാടാ നീ സിനിമയിൽ വലിയ ആളായ ഞങ്ങളെ കാശിന് മനസ്സിലായോ, നാട്ടുകാരുടെ പൈസക്ക്. സായി കൃഷ്ണൻ ഇന്ന് സീക്രട്ടേജന്റ് ആയത് നാട്ടുകാരുടെ പൈസക്ക് തന്നെയാണ്. നാട്ടുകാർ ഇയാളുടെ വീഡിയോയിലുള്ള ആഡ് കാണുന്നതുകൊണ്ടാണ് ഡെയിലി ഇയാൾക്ക് അരി വാങ്ങാൻ പറ്റുന്നത്. ഇയാളുടെ വീഡിയോസിലൊക്കെ കാണിക്കുന്ന ആഡ് കാരനും പക്കി എഫ്എമ്മിലൊക്കെ പോയി പൈസ അടഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇയാളെ എക്സ്പ്ലനേഷൻ എന്നൊരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കള്ളത്തരത്തെ ബിച്ചു സ്റ്റോക്സ് എന്ന യൂട്യൂബർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ആ യൂട്യൂബർക്കെതിരെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോന്റെ ഇടയിൽ സീക്രട്ടേജന്റെ കുറെ കണ്ണാപ്പി ഫാൻസ് വന്ന് തെറി വിളിക്കുകയായിരിക്കും. ഈ ആരുടെ പട്ടി ഞങ്ങളുടെ സീക്രട്ടേജന്റെ പറയാൻ നിനക്ക് അത്ര ധൈര്യം ഉണ്ടോ? സീറോ മോനെ ഡാഷ് മോനെ അങ്ങനെ ഈ വീഡിയോന്റെ ഇടയിൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും? എന്തായാലും ഞാനത് കെയർ ചെയ്യാനേ പോകുന്നില്ല, ബിക്കോസ് അതൊക്കെ പണ്ട് ശീലമായി പോയി. എന്ത് ചെയ്യാനാണ് സീക്രട്ടേജന്റെ ഉണ്ണിമോഹത്തിനെതിരെ പ്രതികരിക്കാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ കാണുന്ന എല്ലാവർക്കും സീക്രട്ടേജനെതിരെ പ്രതികരിക്കാനുള്ള റൈറ്റും ഉണ്ട്. ഇപ്പൊ ഉണ്ണി വ്ളോഗ്സ് സീക്രട്ടേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ ഉണ്ണിമോഹത്തെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കൊണ്ട് ഉണ്ണിമോഹത്തിന് ഒരുപാട് ഹേറ്റേഴ്സാണ് ഇപ്പോൾ വളർന്നിട്ടുള്ളത്. ഉണ്ണിമോഹത്തിന് മെല്ലെ മെല്ലെ പച്ച പിടിച്ച് വരുന്നു, അപ്പോഴേക്കും ഉണ്ണിമോഹത്തിന് സ്വന്തം കൂടി തന്നെ തോണ്ടിയിട്ടു. എന്തായാലും ഇപ്പൊ സീക്രട്ടേജിന്റെ കാരണം ഉണ്ണിമോഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഹേറ്റേഴ്സാണ്. ഞാൻ ഈ വീഡിയോയിൽ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഉണ്ണിമോഹത്തിന് സപ്പോർട്ട് ചെയ്യില്ല, സീക്രട്ടേജിനെ സപ്പോർട്ട് ചെയ്യില്ല, കാരണം എല്ലാവരും ഗ്രേയാണ്. ബോഡി ഷേമിംഗ് ഒക്കെ ചെറുതായിട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഒരു വീഡിയോയിൽ നിന്ന് ബോഡി ഷേമിംഗ് തെറ്റാണെന്ന് പറഞ്ഞ് വേറെ വീഡിയോയിൽ വന്ന് ചെയ്യുന്നത് അത് തണ്ണിത്തരമാണ്. സീക്രട്ടേജന്റെ ഈ ഡുവൽ സ്റ്റാൻഡ് സിൻഡ്രത്തെ കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.